السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ നിന്ന് അഥവാ സ്വഹാബികളിൽ നിന്ന് ഇസ്ലാമിക പ്രമാണവും ഇസ്ലാമിക വിജ്ഞാനങ്ങളും പിൻതലമുറക്ക് കൈമാറാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച മഹാന്മാരാണ് താബയിങ്ങൾ. താബയിങ്ങളിൽ വളരെ പ്രസിദ്ധരായ ചിലരെ പറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും പഠിക്കേണ്ടതും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ ഒരു മഹാനായ പണ്ഡിതനാണ് മുജാഹിദ് ഇബ്നു ജബർ എന്ന് പറയുന്ന താബയി വര്യൻ. ഹിജ്റ 21-ലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം മക്കയിലാണ് ജനിക്കുന്നത്. സ്വഹാബികളിൽ നിന്നും ഒരുപാട് വിജ്ഞാനങ്ങൾ, അത് ഖുർആനായും ഖുർആൻ്റെ തഫ്സീറായും ഹദീസായും ഫിഖായും പഠിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്വഹാബികളിൽ പ്രത്യേകിച്ചും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കൂടെ കൂടുകയും ഒരുപാട് രാത്രികളും പകലുകളും അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെലവഴിക്കുകയും വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് അദ്ദേഹത്തിന് വിജ്ഞാനം നൽകാൻ, പ്രത്യേകിച്ചും തഫ്സീറിൽ വിജ്ഞാനം നൽകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ ഫക്കിഹുഹു ഫിദ്ദീൻ വഅല്ലിമഹു അത്തഅ്വീൽ എന്ന് നബി പ്രാർത്ഥിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഇബ്നു അബ്ബാസിന് നീ തഫ്സീറിൽ, വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനത്തിൽ പാണ്ഡിത്യം നൽകണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെ തഫ്സീറിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള, അഗാധമായ വിജ്ഞാനമുള്ള വ്യക്തിയാണ് ഇബ്നു അബ്ബാസ് എന്ന് തിരിച്ചറിഞ്ഞ മുജാഹിദ് എന്ന് പറയുന്ന താബയി വര്യൻ, അദ്ദേഹം ഇബ്നു അബ്ബാസിൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ 3 തവണ ആവർത്തിച്ച് വായിക്കുകയും അതിൽ ഓരോ ആയത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ നിൽക്കുകയും അവിടെ നിർത്തുകയും അതിൻ്റെ തഫ്സീർ ചോദിച്ചറിഞ്ഞ് പഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ 3 തവണ ഇബ്നു അബ്ബാസിൽ നിന്ന് തഫ്സീർ പഠിക്കുകയും പിൻതലമുറക്ക് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ ഏറ്റവും കൂടുതൽ എത്തിച്ചു കൊടുത്തിട്ടുള്ള, സേവനത്തിൻ്റെ അർഹത നേടിയെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് മഹാനായ മുജാഹിദ് ഇബ്നു ജബർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇബ്നു അബ്ബാസിനെ കൂടാതെ ഒരുപാട് സ്വഹാബികളിൽ നിന്ന് ഹദീസും വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളും പഠിച്ചതായി നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ, സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങി ഒട്ടനവധി സ്വഹാബികളുടെ കൂടെ ഇരിക്കുകയും അവരിൽ നിന്ന് ഒരുപാട് വിജ്ഞാനങ്ങൾ, ഹദീസുകൾ മനഃപ്പാഠമാക്കുകയും ചെയ്ത വ്യക്തിയാണ് മുജാഹിദ് ഇബ്നു ജബർ. സ്വഹാബികളുമായുള്ള അദ്ദേഹത്തിൻ്റെ അങ്ങേറ്റത്തെ അടുപ്പം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു അദ്ദേഹത്തിൻ്റെ ഒപ്പം സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ കൂടെ കൂടി എന്നാണ് മുജാഹിദ് ഇബ്നു ജബർ പറയുന്നത്. ഒരുപാട് സേവനങ്ങളും വൃത്യവേലകളുമൊക്കെ ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനം സ്വീകരിക്കാം എന്ന് വിചാരിച്ച് കൂടിയെങ്കിൽ പോലും ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ വിനയം കൊണ്ട് അദ്ദേഹം തിരിച്ചിങ്ങോട്ടായിരുന്നു സേവനങ്ങൾ ചെയ്തിരുന്നത് എന്ന് ഓർക്കുന്നുണ്ട് മുജാഹിദ് ഇബ്നു ജബർ റളിയല്ലാഹു. ഒരുപാട് യാത്രകളിൽ ഒപ്പം ഇരുന്നു കൊണ്ട് കുതിരപ്പുറത്ത്, അതുപോലെ തന്നെ ഒട്ടകപ്പുറത്തൊക്കെ മുജാഹിദ് റളിയല്ലാഹുവിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു സഞ്ചരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് അദ്ദേഹം മുജാഹിദ് ഇബ്നു ജബറിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് യാത്ര ചെയ്തിരുന്നു എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനു പിന്നിൽ നിന്ന് പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കക്ഷത്തിനിടയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വിരലുകൾ സ്പർശിച്ചു എന്നൊക്കെ അദ്ദേഹം ഓർക്കുന്നത് കാണാം. അത്രയും അധികം സ്വഹാബികളുമായി ബന്ധവും സൗഹാർദ്ദവും നേടിയെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വിജ്ഞാന കൗതുകം കണ്ടുകൊണ്ട് സ്വഹാബികൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ അറിവ് സ്വീകരിക്കാൻ വേണ്ടി നാനാ ദിക്കുകളിൽ നിന്ന്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് സഞ്ചരിച്ചുകൊണ്ട് വിജ്ഞാന ദാഹികളായ ഒരുപാട് വിദ്യാർത്ഥികൾ വന്നു ചേർന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ്റെ പാരായണ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രബലരായ 10 ഖുറാഹുകളിൽ, 10 പാരായണക്കാരിൽ 3 പേർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്നുള്ളത്. ഇബ്നു മുഹൈസിൻ, ഇബ്നു കസീർ, അബു അംറു ബിനുൽ അല എന്ന് തുടങ്ങിയ 3 പാരായണ ശാസ്ത്രത്തിലെ മികവുറ്റ പണ്ഡിതന്മാർ അവർ മുജാഹിദ് ഇബ്നു ജബർ റളിയല്ലാഹുവിൽ നിന്ന് പഠിച്ച വ്യക്തികളായിരുന്നു. ഹദീസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അഹ്മദ്, താവൂസ് തുടങ്ങിയ ഒരുപാട് മുഹദ്ദിസുകൾ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ പഠിക്കുകയും ചെയ്തു. അഹ്മദ് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം പങ്കുവെക്കുന്നത്,
മുജാഹിദ് ഇബ്നു ജബറിൻ്റെ കൂടെ ഞാൻ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും മുത്തുകളും പവിഴങ്ങളുമാകുന്ന വിജ്ഞാനങ്ങൾ ഒഴുകുന്നതാണ് ഞാൻ കണ്ടത് എന്നാണ്. സുഫിയാനു സൗരി എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ, അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് തഫ്സീർ പഠിക്കണമെങ്കിൽ അതിലേറ്റവും കൂടുതൽ അർഹത നേടിയിട്ടുള്ള നാല് പണ്ഡിതന്മാരിൽ ഒന്നാമൻ മുജാഹിദ് റളിയല്ലാഹുവിനു ആണ് എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഹദീസിൻ്റെയും അതുപോലെ ഖുർആൻ പാരായണ ശാസ്ത്രത്തിൻ്റെയും പ്രത്യേകിച്ചും തഫ്സീറിൻ്റെയും മേഖലയിൽ മുജാഹിദ് റളിയല്ലാഹുവിനു ഒരുപാട് സേവനങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി, പിൻതലമുറക്കാരായ നമുക്ക് വേണ്ടി ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബിദഅത്തുകൾക്കെതിരെ ശക്തമായി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു. അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുത്തൻ ആദർശങ്ങൾക്കെതിരെ ഇസ്ലാമിൻ്റെ സ്വതസിദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും അത് വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംവദിക്കുവാനും ശ്രമിച്ച ഒരു വ്യക്തിയാണ് മുജാഹിദ് ഇബ്നു ജബർ. ഖദരിയാക്കൾ, ജബരിയാക്കൾ, മുഅ്തസിലിയാക്കൾ ഇവരോടൊക്കെ എതിരായിക്കൊണ്ട് സംസാരിക്കുകയും അവരുടെയൊക്കെ വാദങ്ങളെ ഗണ്ണിക്കുകയും ചെയ്തതായിക്കൊണ്ട് ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് വിരക്തിയും ആരാധനാ നിമഗ്നനായിക്കൊണ്ടുള്ള രാത്രികളും പകലുകളും ഉടമപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് മുജാഹിദ് ഇബ്നു ജബർ. അദ്ദേഹം മരിക്കുന്നത് ഹിജ്റ 102-ലാണ്. മരിക്കുന്നതും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രയധികം ഇസ്ലാമിക വിജ്ഞാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് അള്ളാഹുവിനെ ആരാധിച്ച് സുജൂദിലായിക്കൊണ്ട് മരിച്ച മഹാനായ താബിഈയാണ് മുജാഹിദ് ഇബ്നു ജബർ റളിയല്ലാഹു അൻഹു.